അസ്സലാമു അലൈക്കും പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും താരിഖ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി സ്വഹാബിമാരെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു സ്വഹാബിയെ പറ്റിയിട്ടാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്വഹാബിയുടെ പേര് സാറ് നേരത്തെ പറഞ്ഞു എന്താണ് ആ സ്വഹാബിയുടെ പേര് ആ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരക്കുട്ടികളുടെ കൂടെ കളിച്ചു നടന്നിരുന്ന കുട്ടിയായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വളരെയധികം ലാളനയും സ്നേഹവുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു കൂടാതെ തന്നെ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവും മാതാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെയധികം വേണ്ടപ്പെട്ട രണ്ട് ആളുകളായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു എന്നാണ് എന്താണ് സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ മിത്രമായിരുന്നു അതുപോലെ തന്നെ വളർത്തു മകനുമായിരുന്നു സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ മിത്രവും നബിയുടെ വളർത്തു മകനുമായിരുന്നു അതുപോലെ തന്നെ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയ ഒരു സ്ത്രീയായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് അതായത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഇവർക്ക് രണ്ടു പേർക്കും ഒരു കുഞ്ഞു ജനിക്കുന്നു എന്നറിഞ്ഞതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം സന്തോഷിച്ചു ഉസാമ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുകയും ലാലിക്കുകയും ഒക്കെ ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമ റളിയല്ലാഹു അൻഹുവിന് 15 വയസ്സായപ്പോൾ ഖന്ദഖ് യുദ്ധത്തിൻ്റെ പടയൊരുക്കം നടത്തുന്ന സമയമാണ് ആ സമയത്ത് അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അതിനു മുന്നേയും അദ്ദേഹം ഇതുപോലെ യുദ്ധത്തിന് പങ്കെടുക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടം പ്രകടിപ്പിക്കുമാറുണ്ടായിരുന്നു അല്ലെങ്കിൽ നബിയോട് പറയാറുണ്ടായിരുന്നു ആ സമയത്തൊന്നും ചെറിയ കുട്ടികളെയൊന്നും യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ തയ്യാറായിരുന്നില്ല ഖന്ദഖ് യുദ്ധം വന്ന സമയത്ത് പടയൊരുക്കം നടക്കുന്ന സമയത്ത് ഉസാമ റളിയല്ലാഹു അൻഹുവിന് എങ്ങനെയെങ്കിലും ആ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ചെറുപ്രായക്കാരെ യുദ്ധത്തിന് എടുക്കുകയില്ല എന്ന കാര്യം ഉസാമ റളിയല്ലാഹു അൻഹുവിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സൂത്രം ആ സമയത്ത് ഒപ്പിക്കുകയാണ് അദ്ദേഹം താനൊരു വലിയ ആളാണ് എന്ന് അറിയാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി തൻ്റെ കാലിൻ്റെ തള്ളവിരൽ പെരുവിരൽ ഉയർത്തി അദ്ദേഹം കുറച്ചുകൂടി ഹൈറ്റുള്ള ആളെ പോലെ ആവാൻ വേണ്ടി അതിൽ ഊന്നി നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ ഇത് കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യം മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ അതിയായ താല്പര്യം കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെയും ഖന്ദഖ് യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഉഹുദിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ ആ ഒരു വിഷമവും അദ്ദേഹം ഖന്ദഖ് യുദ്ധത്തിലൂടെ തീർത്തു അദ്ദേഹം വളരെ വലിയ രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള പടയൊരുക്കമായിരുന്നു ഖന്ദഖ് യുദ്ധത്തിൽ കാഴ്ചവെച്ചത് അപ്പോൾ ഇങ്ങനെയൊരു രസകരമായ ചരിത്രം ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും കൂടാതെ തന്നെ ഒരുപാട് പടയോട്ടങ്ങളിൽ ഒരുപാട് യുദ്ധങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായ പ്രാവീണ്യം പല യുദ്ധങ്ങളിലും പല പോരാട്ടങ്ങളിലും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് റോമൻ സാമ്രാജ്യം മുസ്ലിങ്ങൾക്കെതിരെ പടവെട്ടിയിരുന്ന റോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു വളരെയധികം ശക്തിയുള്ള ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം ആ റോമൻ സാമ്രാജ്യത്തിനെതിരെ ഒരു പടയൊരുക്കം നടത്താൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു ആ ഒരു പടയാളികളുടെ കൂട്ടത്തിൽ പ്രമുഖരായ പല സ്വഹാബിമാരും ഉണ്ടായിരുന്നു അലി റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ സ്വഹാബിമാരുണ്ടായിരുന്നു ആ
പടയാളികളുടെ തലവനായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമിച്ചത് ഉസാമത്ത് ബിനു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വെറും 18 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ചെറിയ ഒരാളെ ഇത്രയും വലിയ ഒരു സൈന്യത്തെ തോൽപ്പിക്കാൻ നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? അതെ, അദ്ദേഹത്തിൻ്റെ യുദ്ധപാഠവും അതുപോലെ തന്നെ തൻ്റെ ഇടം, കാര്യപ്രാപ്തി, ബുദ്ധി ഇതൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിന് പോരാട്ടങ്ങളിലും ഒക്കെ വിജയിക്കുവാനുള്ള വലിയൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. പിന്നീട് ഖലീഫയായി വരുന്നത്, ഇസ്ലാമിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത് ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ സന്ദർഭത്തിൽ പലരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമുക്ക് ഈ പോരാട്ടം, ഈ ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ ഈ ഒരു മുന്നൊരുക്കം നമുക്ക് അവസാനിപ്പിക്കാം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് നിർത്തിവെച്ചിട്ടാണോ പോയത്, അവിടെ നിന്ന് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘം അവിടെ റോമൻ സാമ്രാജ്യത്തിനെതിരെ പടവെട്ടുകയും അവിടെ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസാമ റളിയല്ലാഹു അൻഹുവിനെ എപ്പോഴും എൻ്റെ നേതാവ് എന്നാണ് വിളിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമുക്കറിയാം, ധീരരിൽ ധീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ധൈര്യം വളരെയധികം വലുതാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ പാഠം പഠിച്ചപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു ഉസാമ റളിയല്ലാഹു അൻഹുവിനെ എൻ്റെ നേതാവ് എന്നാണ് വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് താങ്കൾ അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് പലരും ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ എൻ്റെ നേതാവായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു, തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ നേതാവ് എന്ന് പലപ്പോഴും അദ്ദേഹം ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നത്. ഉസാമ റളിയല്ലാഹു അൻഹു ഒരുപോലെ ചെറിയ ആളുകൾക്കും അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആളായിരുന്നു. അത്രയും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നത്. കൂടാതെ തന്നെ ഒരുപാട് കലാപങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും ഇസ്ലാമിന് ഒരുപാട് സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ശത്രുപക്ഷത്ത് ഇസ്ലാം സ്വീകരിച്ച, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ വിശ്വസിച്ച ഒരാളാണ് ശത്രുപക്ഷത്തുള്ളതെങ്കിൽ, നമ്മളുടെ ശത്രുപക്ഷത്ത് ലാ ഇലാഹ ഇല്ലല്ലാ വിശ്വസിച്ച ഒരാളാണ് ഉള്ളതെങ്കിൽ അവരുമായി യുദ്ധം ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം ഉസാമ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തിയിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പാഠഭാഗം പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ സന്ദർഭത്തിൽ ഉസാമ റളിയല്ലാഹു അൻഹു അതിലൊന്നും ഇടപെടാതെ തൻ്റെ വീട്ടിൽ വാതിലടച്ച് ഇരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുകയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തമ്മിൽ കലാപത്തിൽ ഏർപ്പെടുകയാണ്. ആ സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ഒരു ഏറ്റവും വലിയൊരു യുദ്ധപാഠവും അദ്ദേഹം ഉൾക്കൊള്ളുന്നത്. രണ്ടു വശത്തും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ്, മുസ്ലിം ആളുകളാണ്, ഇസ്ലാം സ്വീകരിച്ച ഇസ്ലാമിക ആദർശം മുന്നോട്ട് വെക്കുന്ന ആളുകളാണ്. ഈ രണ്ടു കൂട്ടരും തമ്മിൽ കലാപം ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ഉസാമ റളിയല്ലാഹു അൻഹു ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടില്ല. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്താണ്, അലി റളിയല്ലാഹു അൻഹു ആണ് ശരി, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്താണ് ന്യായമെന്ന കാര്യം ഉസാമ റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു. മാത്രവുമല്ല അലി റളിയല്ലാഹു അൻഹുവിനോട് കൂടുതൽ സ്നേഹവും ആദരവും ഉസാമ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം അവിടെ ഒരു തീർപ്പ് കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു കലാപത്തിൽ ഇടപെടുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ആ ഒരു മഹാൻ ഹിജ്റ 59-ാം വർഷം അദ്ദേഹം മരണപ്പെട്ടു.
അപ്പ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും അദ്ദേഹത്തിന്റെ 15ാമത്തെ വയസ്സിലും 18ാമത്തെ വയസ്സിലും അദ്ദേഹം കാണിച്ചിരുന്ന ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ഇസ്ലാമിനു വേണ്ടി ഷഹീദാവൻ അദ്ദേഹം മുന്നോട്ട് വന്ന ആ ഒരു ചരിത്രമൊക്കെ വളരെ അധികം നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ ഒരു ചരിത്രങ്ങൾ അല്ലെങ്കിൽ സ്വഹാബിമാരെ പറ്റി പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അസ്സലാമു അലൈക്കും